1947 അതെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വല്ലാത്ത സന്തോഷം അനുഭവിക്കുമ്പോ അന്ന് കൽക്കട്ട കത്തിയെരിയുകയാണ് വർഗീയ കലാപത്താൽ. അന്ന് സ്വതന്ത്ര സമര പ്രവർത്തനങ്ങളുടെ തീച്ചുളയിലേക്ക് മുന്നിട്ട് വരാത്തവർ, ഒരു തുള്ളി ചോര പോലും ബ്രിട്ടീഷുകാരുടെ എതിർക്കുന്ന വിഷയത്തിൽ ചിന്താത്ത ആളുകൾ, ഗാന്ധിയുടെയോ നെഹ്റുവിന്റെയോ പട്ടേലിന്റെ കൂടെയോ ഇതുപോലുള്ള സ്വതന്ത്ര സമര പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കാത്ത ആളുകൾ മാറി നിന്ന് തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ എല്ലാ ഊർജവും ബ്രിട്ടീഷുകാർ എന്ന ശത്രുക്കൾക്കെതിരെ അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് മറ്റ് ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടതുണ്ട്, അതിനവസരം വരുമ്പോൾ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ് അവസരം കാത്തു നിൽക്കുകയും ഇന്ത്യയിലെ പലയിടത്തുള്ള വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നതിൽ ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കരവും അവരുടെ നാവും അവരുടെ തൂലികയും അവരുടെ എഴുത്തും അവരുടെ പ്രസ്താവനയും അവരുടെ പ്രഖ്യാപനങ്ങൾക്കും നിരവധി നിരവധി ചരിത്രപരമായ വസ്തുതകളാണ്. അഥവാ ഇവിടെയുള്ള ഇണക്കത്തെയും ഐക്യത്തെയും സമാധാനത്തെയും നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ പറയുന്ന ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിയുവാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം.